പാവങ്ങളുടെ രാജ്ഞി. ആ പെണ്ണിനും കുറച്ച് കഴിക്കാൻ കൊടുക്ക്. ഇല്ല വേണ്ട അച്ഛാ, അവൾക്ക് മടി പിടിക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടോ? കുറച്ചു നേരം നിനക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ലേ ക്വീൻ? എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ നന്നായിരുന്നു. ഞാൻ കഴിച്ചിട്ട് 2 ദിവസമായി, അതറിയാലോ. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയോ അച്ഛാ? അച്ഛൻ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞതും അവൾക്ക് എന്തായാലും വിശക്കാൻ തുടങ്ങി. ഇത് അവളുടെ ആരോഗ്യത്തെ നശിപ്പിക്കില്ലേ അച്ഛാ? നമ്മുടെ കുട്ടി ഗ്വിനിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവൾ. ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ വീട്ടിന് മുന്നിലാണ് അവളെ കണ്ടെത്തിയത്. അയാൾ അവളെ എടുത്തു വളർത്തി, അയാളെ കൊണ്ട് കഴിയുന്ന വിധം അവളെ നന്നായി നോക്കി. ഗിൻ വളരെ നല്ല കുട്ടിയായി വളർന്നു. അവൾക്ക് അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അയാൾക്കും തിരിച്ചങ്ങനെയായിരുന്നു. പക്ഷെ അവരൊരുപാട് കഷ്ടപ്പാട് നേരിട്ടിരുന്നു. അതുകൊണ്ട് ഗിൻ അവളുടെ നാട്ടിലുള്ള പണക്കാരുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് വന്നു. എന്നാലും ഈ പാവപ്പെട്ട ഗിൻ പണക്കാരുടെ വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിലും അവൾ അതോർത്ത് വിഷമിക്കാതെ അവളുടെ ജോലി വളരെ ഭംഗിയായി ചെയ്തു. അതുകൊണ്ടാണ് ഗിൻ ഈ പണക്കാരുടെ കൂടെ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. വേറൊരു നഗരത്തിൽ നടക്കുന്ന കല്യാണത്തിന് സഹായം ചെയ്യുവാൻ വേണ്ടിയാണ് അവൾ പോകുന്നത്. ആരവിടെ? ആ കരയുന്ന കാടുകൾ എത്തിച്ചേരാൻ ഇനി എത്ര സമയം എടുക്കും പറയു. ഇന്ന് രാത്രിയോടെ നമ്മൾ അവിടെ എത്തിച്ചേരും സാർ. നിനക്കറിയാമോ ആ കാടിന് എന്തുകൊണ്ടാണ് കരയും കാട് എന്ന് പേര് വന്നതെന്ന്? ആ സ്ഥലത്ത് ഒരുപാട് കൊള്ളക്കാരുണ്ട്. അവിടെ വരുന്നവരെല്ലാം അവർ കൊള്ളയടിക്കും. അവർ സഞ്ചരിക്കുന്ന വണ്ടികളും നശിപ്പിക്കും. നീ വളരെ കരുതലോടെ ഇരിക്കണം. അതല്ലാതെ വേറെ ചില കെട്ടുകഥകളുമുണ്ട്. ഇവിടെ അപകടം പിടിച്ച വേറെ മരങ്ങളുമുണ്ടെന്നാ പറയുന്നത്. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ അവർ ആ വഴി കടത്തിവിടില്ല. അല്ല, ഇതൊക്കെ ശരിക്കും വെറും പൊട്ടത്തരങ്ങളല്ലേ അച്ഛാ? അന്നത്തെ സന്ധ്യാസമയം എത്തിക്കഴിഞ്ഞു. അപ്പോഴാണത് സംഭവിച്ചത്. ഇത്ര ധൈര്യം നിനക്ക്? നിന്റെ കൈയെടുത്ത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് എന്തോരം വിലയാവുന്നെന്ന് നിനക്കറിയാവോ? വില കൂടിയ വസ്ത്രങ്ങൾ തന്നെയാണ് എനിക്കും വേണ്ടത്, എന്റെ മരമണ്ടനായ യുവരാജാവേ. ആ കൊള്ളക്കാർ അവിടെ വന്ന് എല്ലാം എടുത്തുകൊണ്ടുപോയി. അവിടെയുള്ളവരുടെ എല്ലാം അവർ കൊണ്ടുപോയി. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതെ, ഗിന്നെവിടെ? അയ്യോ, എനിക്ക് തോന്നുന്നത് അവർ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്നാ. എനിക്ക് തോന്നുന്നത് അവർ ഈ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നാ. അവർ പറഞ്ഞ പോലെ അവൾ കാട്ടിലൂടെ ഓടുകയായിരുന്നു. വാവ്, നല്ല ഭംഗിയുള്ള കുതിരയാണല്ലോ, കാണാൻ നന്നായിട്ടുണ്ട്. ശരി, നീ എന്നെ പുകഴ്ത്തിയതൊക്കെ മതി, എനിക്ക് വല്ലാതെ നാണം വരും. ഓ, എന്നോട് ക്ഷമിക്ക്, നിനക്ക് സംസാരിക്കാൻ കഴിയൂ? ആ, നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. അല്ല, നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നെ? ഇന്നലെ രാത്രി മരങ്ങളൊന്ന് സമാധാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയൂ. അത് ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ. ആ, പിന്നെ എന്താ പറയ്? അത് 2 ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഒരുപാട് ടയേർഡായി, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. ആ പെൺകുട്ടിയെ കണ്ട് കുതിരയ്ക്ക് സഹതാപം തോന്നി. അവൾ അവളുടെ അടുത്ത് പോയി എന്തോ ചെവിയിൽ പറഞ്ഞു. ഇവിടെ നോക്ക്, എന്റെ കഴുത്തിലൊരു താക്കോലുണ്ട്,
അതെടുത്തിട്ട് പോയി ആ ഓക്ക് മരത്തിൽ തൊട്ട്. നിനക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടും. ഗ്വെന്നിന് അത് ചെയ്യാൻ പേടിയാണെങ്കിലും അവൾ ടയർഡായതുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ടു. ആ മരത്തിൽ ആ താക്കോൽ വെച്ച് അവൾ തൊട്ടപ്പോൾ ഒരു വാതിൽ തുറന്നു വന്നു. അതിനുശേഷം ഒരു ടേബിൾ നിറയെ ആഹാരവും പഴങ്ങളും കുടിക്കാൻ വെള്ളവും അതിലുണ്ടായിരുന്നു. ആ കുതിര അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അവൾ വിശന്നിരിക്കുന്നത് കാരണം അവൾ ആഹാരമെടുത്ത് കഴിക്കുവാൻ തുടങ്ങി. ആ ശരി, അപ്പ ഞാൻ പോവാനുള്ള സമയമാണെന്ന് തോന്നുന്നു. ക്ഷമിക്കണം, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലൊരു പെൺകുട്ടിയെ എന്തിനാ സഹായിക്കുന്നത്? പാവപ്പെട്ട പെൺകുട്ടിയോ, നീ എന്തിനാ നിന്നെ അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യുന്നത്? പറയൂ, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്തു വലിയ കഷ്ടമാണെന്ന് എനിക്കറിയാം. അവർ നന്നായി സംസാരിച്ചു വന്നു. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി. ആ കുതിര മരങ്ങളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവരെല്ലാം ആ കുതിരയുടെ സുഹൃത്തുക്കളായിരുന്നു. ആ കുതിരയ്ക്ക് ആ ചെറിയ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമായി. അവൾ വളരെ നല്ലവളും മിടുക്കിയുമായിരുന്നു. ഗ്വെൻ ഇത്ര സന്തോഷത്തോടെ ഇരുന്നിട്ടേയില്ല. ആ മന്ത്രത്താക്കോൽ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. ആഹാരം, മഴ വരുമ്പോൾ നിൽക്കാനുള്ള സ്ഥലം, തണുത്ത സമയത്ത് ചൂടുള്ള കാപ്പി, വളരെ മൃദുലമായ കിടക്ക. പക്ഷെ ഒരു ദിവസം ഗ്വെൻ ആ കുതിര അവൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടേക്കോ പോകുന്നത് കണ്ടു. അവൾ പതുക്കെ ആ കുതിരയെ പിന്തുടരാൻ തുടങ്ങി. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ ഇവിടെ വന്നേ? നമ്മൾ കൂട്ടുകാരല്ലേ, എന്നെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നിന്നെ പറ്റി എനിക്കൊന്നും തന്നെ അറിയില്ല, അതെനിക്ക് അറിയണം. നീ ഇവിടെ എന്താ ചെയ്യുന്നെന്ന് എന്നോടൊന്ന് പറയ്. ഇത് പഴയ മന്ത്രവാദിനിയുടെ വീടാ. ഇത് ഭയങ്കര ഭയാനകമായ ഒരു വീടാണ്. എനിക്ക് വളരെ വിലപ്പെട്ട ഒരു സാധനം ഇവിടെയുണ്ട്, എന്റെ പൂർവികരുടെ തങ്കമോതിരം. അതെന്റെ കയ്യിലില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അത് എടുക്കാൻ വേണ്ടി എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാനും പറ്റുന്നില്ല. മനുഷ്യർക്ക് മാത്രമേ ഈ മാളികയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയൂ. അവളാണെങ്കിൽ മനുഷ്യരാരെങ്കിലും വരുമെന്നാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വന്ന് അവളോട് സംസാരിച്ചിരുന്നെങ്കിൽ, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രവാദിനി അവരെ ആജീവനാന്തം അവിടെ തടവിലാക്കി വെക്കും. അങ്ങനെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ പോയി പുറത്തു വരാതെ ഇരുന്നിട്ടുണ്ട്. അല്ലാതെ വേറെ എന്താ എനിക്ക് ചെയ്യാൻ കഴിയുക? രാത്രി ഇവിടെ ഇങ്ങനെ വന്ന് വിഷമിക്കാൻ മാത്രമേ പറ്റൂ. ഞാൻ വെറും ഒരു കുതിരയല്ലേ? എന്താ നീ പറയുന്നത്? നീ വെറും ഒരു കുതിര മാത്രമല്ല, നീ നല്ല ധൈര്യശാലിയും അറിവുള്ളവനുമാകുന്നു. താങ്ക് യു ഗ്വെൻ. വരൂ, നമുക്ക് പോവാം. നിന്റെ ഉറക്കങ്ങളെ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഗ്വെൻ ഒരു തീരുമാനമെടുത്തു. അവൾ ആ മാളികയ്ക്കുള്ളിലേക്ക് പോയി. ഗ്വെൻ, നിങ്ങൾ നീ എന്താ അവിടെ ചെയ്യുന്നേ? നീ ഇങ്ങോട്ട് വാ. ആ കുതിര വളരെ ഭയപ്പെട്ട് അവളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പോയി. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പെണ്ണ് ആപത്തിലേക്ക് പോകുന്നത് കുതിരയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ആ മരങ്ങൾ ആ കുതിരയെ ഉള്ളിലേക്ക് വിട്ടില്ല. കുതിരയെ തടുത്തു നിർത്തി. നിങ്ങൾ എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് ഉള്ളിലേക്ക് പോയേ പറ്റൂ. എന്നെ തടയാൻ നിങ്ങളാരാ? ഇതിനിടയിൽ ഗ്വെൻ മാളികയുടെ വാതിൽക്കിലെത്തി. കതക് തുറന്നു കിടക്കുമായിരുന്നു. ഇതിനുള്ളിൽ ആർക്കെങ്കിലും കയറാൻ വേണ്ടിയായിരിക്കും മന്ത്രവാദിനി ഈ വാതിൽ തുറന്നു വെച്ചിട്ടുള്ളത്. നല്ല ബുദ്ധിശാലിയാണല്ലോ. ഇത് ശരിക്കും വലിയൊരു കൊട്ടാരം തന്നെ. ആ മോതിര എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എടുത്തിട്ട് പോണം. ആരാ അത്? ആരായിരുന്നാലും എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ നല്ല പ്രായമായി. എനിക്ക് മാത്രമല്ല, കൊട്ടാരത്തിനും. ഓ, ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ. നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഈ വയസ്സായവളെ കാണാൻ വന്നല്ലോ. പറയൂ, നിനക്കെല്ലാം നഷ്ടപ്പെട്ടോ? താമസിക്കാൻ നിനക്ക് സ്ഥലം വേണോ? നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും എല്ലാം ഞാൻ തരാം. ആദ്യം നിന്റെ പേര് പറയേ. ഒന്നും സംസാരിക്കാതെ അവൾ ആ മാളികയുടെ അടച്ചിട്ട കതക് തുറന്നു. നീ എന്താണ് ഈ ചെയ്യുന്നത്? മറ്റൊരാളുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ അനുമതി ഇല്ലാതെയാണോ ഓരോ സാധനങ്ങളും എടുക്കുന്നത്?
സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. കമോൺ ഗ്വിൻ, നീ എന്തെങ്കിലും സംസാരിക്കേ. ആ ധൈര്യശാലി കുതിര പറഞ്ഞു തന്നതൊന്നും മറക്കാതിരിക്കുന്നതാ നല്ലത്. നോക്കട്ടെ, എന്താ അത്? ഒരു കൂട്ടിനുള്ളിൽ ഒരു പറവയുണ്ടായിരുന്നു, അതിന്റെ കാലിൽ ഒരു മോതിരവും ഉണ്ടായിരുന്നു. നീ എന്താ നോക്കുന്നത്? നീ ആരാണെന്ന് പറയേ. ഈ കാട്ടിലെ റാണി തന്നെ ഞാനാണ്. എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ എന്നെ അപമാനിക്കുന്നത്? ഗ്വെൻ ആ കൂട്ടിലേക്ക് നോക്കുമായിരുന്നു. അടുത്തൊരു ചട്ടിയിൽ കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു. ആ മന്ത്രവാദിനി അവൾ ഒഴിച്ച വെള്ളത്തിൽ തെന്നി വീണു. ഗ്വിന്ന പറവയെ തുറന്നുവിട്ട് അതിന്റെ പിന്നാലെ പോയി. അയ്യോ, ശരിക്കും പേടിച്ചു പോയി. ആ ധൈര്യശാലി കുതിരയും ആ പക്ഷിയും എവിടെ പോയി? അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ അവളെ വന്ന് കെട്ടിപ്പിടിച്ചത്. അവിടെ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ ആ മരവിരിക്കേണ്ട സ്ഥാനത്ത് ഒരു ഭംഗിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. നീ എന്നെ ശാപത്തിൽ നിന്നും രക്ഷിച്ചു. ആ മന്ത്രവാദിനി എന്നെ ശപിച്ചിരുന്നു. റിക്കോണ എന്ന രാജകുടുംബത്തിന്റെ സൈന്യം മുഴുവനുമാണ് ഈ കരയുന്ന കാടുകൾ. ഒരു ദുഷ്ടമന്ത്രവാദിനിയെ തോൽപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശാപം കിട്ടിയത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ രാജാവിനെയും അവള് ശപിച്ചിരുന്നു. ഈ രാജാവ് ഈ കുതിരയായിട്ട് മാറുകയും ചെയ്തു. ആ മോതിരം വാങ്ങാൻ വന്നപ്പോ എന്നെയും അവള് പറവയാക്കി മാറ്റി. അതെന്റെ കാലിൽ കെട്ടിയിട്ടു. അതുകൊണ്ട് ആരും അത് കണ്ടുപിടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളെല്ലാരും നിന്നോട് കടമപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നന്ദി. ആ കുതിര, അതായത് രാജാവ്? അത് കുഴപ്പമില്ല ഗ്വിൻ, ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നീ സത്യത്തിൽ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. ഒരു ഗംഭീരമായ കുതിരയായിട്ടും ഒരു രാജാവായിട്ടും ഗ്വിന്നിനെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഗ്വിന്നിനും ആ രാജാവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം രാജാവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾക്കെല്ലാവർക്കും ഇപ്പൊ തന്നെ ട്രിക്കോണയിലേക്ക് പുറപ്പെടാം. അപ്പോൾ ആ മന്ത്രവാദിനി വേറെ ആരെങ്കിലും ഉപദ്രവിക്കോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഈ മൊത്തം കാടും ഞാൻ ഏറ്റെടുക്കുകയാണ്. അവൾ ആ കൊട്ടാരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവളെ കൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. ഞാൻ ഇനി ഈ കാട്ടിലേക്ക് ആരെയും വരാൻ അനുവദിക്കില്ല. ഡ്രിക്കോണ രാജ്യത്തിൽ ആ രാജാവിനെ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. പിന്നെന്താ, രാജാവിന് പുതിയൊരു റാണിയെയും കിട്ടി. അവൾ ഇത്രയും ദിവസം വെറുമൊരു പാവപ്പെട്ട പെൺകുട്ടിയായി മാത്രമല്ല ജീവിച്ചത്, വളരെ പ്രൗഢിയോടുകൂടിയാണ് ജീവിച്ചത്. ഗ്വെൻ അവളുടെ അച്ഛനെയും അവളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പം അവരെ പണക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ആ മന്ത്രവാദിനി എപ്പോഴും അവൾ എപ്പോഴും ആ മാളികയ്ക്കുള്ളിൽ തന്നെയായിരുന്നു. അവൾ എല്ലാവർക്കും ഒരു കെട്ടുകഥയെ തന്നെ തുടർന്നു.